ഇതിന്റെ ഈ സൈഡ് മിറർ മുഴുവൻ അടിച്ചു. ഇതില് കത്തി കൊണ്ടാണ് ഈ ടയർ അറക്കാൻ നോക്കിയിരിക്കുന്നത്. ഒന്ന് മാറി ഞാൻ വെളിച്ചൊന്ന് കാണിച്ചു കൊടുത്തേ. ഞങ്ങളിപ്പോൾ കൂട്ടായി പഞ്ചായത്തിലെ പള്ളിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്, മംഗലം പഞ്ചായത്തിലെ പള്ളിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. സിപിഎം തോൽവി ഭയന്നുകൊണ്ട് വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ കുടുംബയോഗങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ പ്രചരണ വാഹനമാണ് അടിച്ചു പൊളിച്ച് അതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് അടക്കം അടിച്ചു പൊളിക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറെ തല്ലി അദ്ദേഹം അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അദ്ദേഹത്തിന് പരിക്കുണ്ട്. ഞങ്ങളുടെ വാഹനങ്ങൾ മുഴുവൻ അടിച്ചു പൊളിക്കുകയും ചെയ്തു. കാരണം ഞങ്ങൾ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട്, വണ്ടി ഒരു ഭാഗത്തേക്ക് ഒതുക്കി നിർത്തിയിട്ടിട്ട് ഞങ്ങൾ ഇതിനകത്ത് കുടുംബയോഗത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പിനെയും ഞാൻ വന്നിരുന്ന എൻ്റെ ആ ജീപ്പും അതുപോലെ തന്നെ അനൗൺസ്മെന്റ് വന്നിരുന്ന വാഹനത്തെയും അടിച്ചു പൊളിച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ്. വ്യാപകമായിട്ട് ഇവിടെ ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശരിയല്ല എന്നാണ് പറയാനുള്ളത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ഞങ്ങളൊക്കെ വളരെ മാന്യമായിട്ടല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങള് ഞങ്ങൾ ആരുടെയെങ്കിലും ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് മോശമായിട്ട് പറയാനോ ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾ അത്രയും ക്ലിയർ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം നടത്തി പോകുമ്പോൾ വ്യാപകമായിട്ടുള്ള ഈ ആക്രമണം ശരിയല്ല. ഇതൊക്കെ എന്തിന്റെ പേരിലാണെങ്കിലും ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയും. നിങ്ങളൊന്ന് മാറി, എന്തിന്റെ പേരിലാണെങ്കിലും ശരി ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊക്കെ കവനൂരിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയും. കാരണം ഇത്തരം അക്രമികളെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ സാധിക്കില്ല. ഇവരൊക്കെ നാട് നന്നാക്കാനല്ല മറിച്ച് നാട് മുടിപ്പിക്കാനാണ് ഈ രീതിക്കൊക്കെ. കാരണം ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടിരുന്ന വാഹനത്തെ ആക്രമിക്കുകയും അതിലുണ്ടായിരുന്ന ആളുകളെ കൊല്ലാം കത്തിയൊക്കെ ആയിട്ടാണെന്ന് വന്നിരിക്കണതെന്നാ പറഞ്ഞത്. കത്തിയൊക്കെ ആയിട്ട് നിങ്ങളൊരു പ്രകടനം നയിച്ചു പോകുമ്പോൾ കത്തിയും കുടുവാളും അരിവാളൊക്കെ ആയിട്ടാണോ പോവാ? അതുപയോഗിച്ച് ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകളോ അതല്ലെങ്കിൽ ഞങ്ങളുടെ വാഹനങ്ങളോ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര ഒരു ആക്രമണം അഴിച്ചുവിടുന്നത്? എന്താണെങ്കിലും ഇത് ശരിയല്ല. ഇത് കേരളത്തിന്റെ പൊതു സമൂഹത്തെ അറിയിക്കാൻ വന്നാണ്. തവനൂരിലെ നല്ലവരായ ജനങ്ങൾ ഇത് തിരിച്ചറിയണം. തോൽവി ഭയക്കുമ്പോൾ ആക്രമണങ്ങൾ അഴിച്ചുവിടലല്ല ശരി. പത്ത് വർഷം ഈ നാട്ടിലെ MLA ആയി മന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്ക് ജനങ്ങളുടെ മുന്നിൽ വികസനങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കലല്ല ചെയ്യേണ്ടത്. പകരം ജനങ്ങളോട് തനിക്ക് പറ്റിയ തെറ്റുകൾ വിളിച്ചു പറയണം. തനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. പകരം എന്നെ വ്യക്തിഹത്യ നടത്തുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കുറിച്ച് മോശം